നമസ്കാരം മാതൃരാജ്യത്തേക്ക് നാം പറക്കാൻ പോകുന്നു ജയ് ഹിന്ദ് വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു ഇന്ത്യൻ വൈമാനികൻ്റെ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓപ്പറേഷൻ ഗംഗാ ദൗത്യം ഊർജിതമായി തന്നെ തുടരുകയാണ് ഇതിനിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും വൻ വാർത്താ പ്രാധാന്യമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത ഒരു ഇന്ത്യൻ വൈമാനികന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ രക്ഷാപ്രവർത്തനമായ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായ സ്പൈസ് ജെറ്റിന്റെ വീഡിയോയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പൈലറ്റ് അനുരൂപ് വിമാനത്തിനകത്ത് കയറിയ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബ്യൂഡാപിസ്റ്റ് ി ഫ്ലൈറ്റിലെ യാത്രയ്ക്ക് മുമ്പാണ് പൈലറ്റ് വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചത് വിദ്യാർത്ഥികൾ അനുഭവിച്ച ത്യാഗവും നഷ്ടങ്ങളും അതേസമയം മറികടന്ന അതിഭീകരമായ സാഹചര്യങ്ങളും പൈലറ്റ് എടുത്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ധൈര്യത്തിനും നിശ്ചയദാർഢ്യത്തിനെയും നമിക്കുന്നു നിങ്ങൾ കടന്നു വന്നത് അത്യധികം ഭീകരമായ സാഹചര്യങ്ങളെയാണ് നിങ്ങൾ എല്ലാത്തരം അനിശ്ചിതത്വങ്ങളെയും യാതനകളെയും ഭയത്തെയും മറികടന്നവരാണ് ഒപ്പം തളരാതെ സ്വയം രക്ഷിച്ചും മറ്റുള്ളവരെ കൂടെ കൂട്ടിയും ഇവിടം വരെ എത്തിയിരിക്കുന്നു ഇനി നമ്മുടെ മാതൃരാജ്യത്തേക്ക് നാം പറക്കാൻ പോവുകയാണ് സ്വസ്ഥമായി വിശ്രമിക്കുക ഉറങ്ങുക ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങൾക്കൊപ്പം ഞങ്ങളും നാട്ടിലെ നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ പങ്കുചേരാൻ പോവുകയാണ് ജയ് ഹിന്ദ് വന്ദേ മാതരം ഭാരത് മാതാക്കി ജയ് എന്നായിരുന്നു ആ പൈലറ്റ് പറഞ്ഞത് ഈ പൈലറ്റിന്റെ വാക്കുകൾ വിദ്യാർത്ഥികളെ കൂടുതൽ ആവേശഭരിതരാക്കി കേന്ദ്ര സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഓരോ ദിവസവും നാട്ടിലെത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കുവയ്ക്കാനുള്ളത് യുദ്ധഭൂമിയിലെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളെ കുറിച്ചായിരുന്നു എന്നാൽ ആ ദുഃഖപൂരിതമായ അന്തരീക്ഷത്തിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്നതായിരുന്നു പൈലറ്റിന്റെ ഈ വാക്കുകൾ അതാണ് ഈ വീഡിയോ ഇത്രയധികം ശ്രദ്ധ നേടാനുള്ള പ്രധാന കാരണവും അതേസമയം യുക്രൈനിൽ ആറു മണിക്കൂർ നേരത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ സാധിച്ച ഇന്ത്യൻ നയതന്ത്ര ശക്തിയെ വാനോളം പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ മറ്റൊരു ലോകശക്തിക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇന്ത്യ നയതന്ത്ര ഇടപെടലിലൂടെ നേടിയെടുത്തത് രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിയതായാണ് സമൂഹമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ശക്തമായ അധിനിവേശം നടക്കുന്ന ഖാർഗീവിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനാണ് യുദ്ധം ആറു മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടത് യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് റഷ്യയെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ അത്ഭുതത്തോടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു യുദ്ധം നിർത്തിവെച്ച നടപടിയെടുത്തത് ഇന്ത്യൻ പൗരന്മാരെ അടിയന്തരമായി മാതൃരാജ്യത്തേക്ക് തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനുമായി ടെലഫോൺ സംഭാഷണം നടത്തിയത് ഒരാഴ്ചക്കിടെ രണ്ട് തവണയാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ചകൾ നടത്തിയത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി പുലർത്തുന്ന ബന്ധം ഇന്ത്യൻ രക്ഷാ ദൌത്യത്തിന് തുണയായെന്ന് ലോകരാജ്യങ്ങൾ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമ്പോ